ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സ്റ്റഡി വിത്ത് നൂർജഹാൻ ഇന്ന് നമ്മുടെ ടോപ്പിക്ക് മൈക്രോസ്കോപ്പി പാർട്ട് ആണ് ഓക്കെ പാർട്ട് ഫോറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പാണ് അതായത് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ നമ്മൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ സ്റ്റെയിൻ ചെയ്തു അത് സെല്ലിന് ടോക്സിക് ആണ് അപ്പോൾ എന്താണ് സെൽസൊക്കെ ചെയ്ത് പോകുന്നുണ്ട് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് നമ്മൾ സ്റ്റെയിൻഡ് ആയിട്ടുള്ള സെൽസ് ആണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ചെയ്യുന്നത് വഴി സെൽസൊക്കെ കില്ലായി പോകുന്നു അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമ്മൾ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നു ഇത് മോഡിഫൈഡ് ആയിട്ടുള്ളൊരു ലൈറ്റ് മൈക്രോസ്കോപ്പാണ് ഇവിടെ നമുക്ക് ട്രാൻസ്പേരൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന് സ്റ്റെയിനിങ് ആവശ്യമായിട്ട് വരുന്നില്ല സോ ഇറ്റ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ബൈ ലൈറ്റ് ഇൻറ്റൻസിറ്റി വേരിയേഷൻ അതായത് ലൈറ്റ് ഇൻറ്റൻസിറ്റി വേരിയേഷൻ്റെ ഒരു ഇതിലനുസരിച്ച് ഒരു ബേസിസിലാണ് നമുക്ക് ഇവിടുത്തെ ഇമേജിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത് അതെന്താണെന്ന് നമുക്കൊരു ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇത് നമ്മുടെ സാധാരണ ഓർഡിനറി ലൈറ്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ കാണുന്ന ഒരു ഇമേജ് ആണ് അതേ സ്പെസ്മെൻ്റെ നമ്മളൊരു ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൽ വെച്ചിപ്പോൾ കണ്ടില്ലേ ഡിഫറൻസ് ഇവിടെ കണ്ടോ സ്പെസിമെൻ്റെ ഒന്നാമത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഡിഫറൻസ് വന്നു അതേപോലെ തന്നെ സ്പെസിമെൻ്റെ ഉള്ളിൽ തന്നെ ഡാർക്ക് കളറും ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റ് കളറിലും കാണാൻ പറ്റുന്നുണ്ട് ഡാർക്കായിട്ടും കാണുന്നുണ്ട് ബ്രൈറ്റായിട്ടും കാണുന്നുണ്ട് അല്ലേ അതേ സ്പെസുമെന്നെ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ ഒബ്സേർവ് ചെയ്യുമ്പോൾ ലൈറ്റ് ഇൻറ്റൻസിറ്റി വേരിയേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാർക്കായിട്ടും ബ്രൈറ്റായിട്ടും കാണുന്നത് ഓക്കെ ഡാർക്കായിട്ടും ആയിട്ടും കാണുന്നു അത് ലൈറ്റ് ഇൻറ്റൻസിറ്റി വേരിയേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് കാണുന്നു എന്ന് പറയുന്നത് ഇമേജ് കോൺട്രാസ്റ്റ് ആയിട്ട് കാണുന്നു എന്ന് പറഞ്ഞു അതാണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൻ്റെ പ്രത്യേകത ലൈറ്റ് മൈക്രോസ്കോപ്പിൽ കാണുന്നതിനെ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുമ്പോൾ ഡാർക്കായിട്ടും ബ്രൈറ്റായിട്ടും നമുക്ക് കാണുന്നു അതായത് കോൺട്രാസ്റ്റ് ആയിട്ട് ഇമേജ് കാണുന്നു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം പ്രിൻസിപ്പിൾ ഓഫ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് നോക്കും ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെല്ലിസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ഇറ്റ്സ് എക്സ്റ്റേണൽ മീഡിയം അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ് സെല്ലിൻ്റെ ഉള്ളിലാണെങ്കിലും അതിൻ്റെ എക്സ്റ്റേണൽ മീഡിയത്തിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽ കോമ്പൗണ്ട് ഡിഫ് ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതറാണ് അത് തമ്മിൽ തമ്മിലൊക്കെ ഡിഫറെൻ്റ് ആണ് ആൻഡ് ഓൾസോ ഫ്രം ദിസ് ഇൻട്രാസെല്ലാർ മീഡിയം ഇൻ തിക്നെസ് ഒപ്പേസിറ്റി ട്രാൻസ്പെറൻസി സോ അതെ റിഫ്രാക്റ്റീവ് ഇൻഡസസ് എന്ന് പറയുന്നത് ഓൾസോ ഡിഫറെൻ്റ് ആണ് അതായത് ഒരേ സെല്ലിൽ തന്നെ ഡെൻസർ ആയിട്ടുള്ള റീജിയൻസ് ഉണ്ടായിരിക്കും തിന്നറായിട്ടുള്ള റീജിയൻസും ഉണ്ടായിരിക്കും ഒരേ സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ ഡെൻസർ റീജിയനും ഉണ്ട് തിന്നറായിട്ടുള്ള റീജിയനും ഉണ്ട് അതിനനുസരിച്ചിട്ട് ആ ഒരു സെല്ല് അതായത് ഒരു സ്പെസിമൻ എടുക്കുന്നു ആ സ്പെസിമനില് എന്തുണ്ട് ഡെൻസർ റീജിയനും ഉണ്ട് തിന്നർ റീജിയനും ഉണ്ട് ആ സ്പെസിമനിലോട്ട് നമ്മൾ ലൈറ്റിനെ പാസ് ചെയ്യുന്ന സമയത്ത് ഡെൻസർ ആയിട്ടുള്ള റീജിയനിലൂടെ ലൈറ്റ് പാസ് ചെയ്യില്ല പകരം ആ ലൈറ്റ് എന്തു ചെയ്യും ഡീവിയേറ്റ് ചെയ്ത് പോകും എന്നാൽ തിന്ന റീജിയനിലോട്ട് എന്ത് ചെയ്യുന്നു ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും തിന്ന റീജ്യനിലോട്ടാണ് നമ്മൾ ലൈറ്റിനെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും ആ തിന്ന റീജിയൻ്റെ ഉള്ളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തു പോകും അപ്പോൾ ഒരേ സ്പേസ് മെനിലെന്നെ ലൈറ്റ് വരുന്ന സമയത്ത് ഡെൻസർ റീജിയനിലോട്ട് വന്ന് പതിക്കുന്ന ലൈറ്റ് എന്ത് ചെയ്തു ഡീവിയേറ്റ് ചെയ്തു പോയി അത് റിഫ്രാക്റ്റീവ് ഇൻഡക്സസിൻ്റെ ഡിഫറൻസിനനുസരിച്ചിട്ടാണ് ആ സെല്ലിൻ്റെ മാസില് ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ടാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻ്റ് ആണെന്ന് പറയുന്നത് അപ്പോൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സെല്ലിനെന്നെ ഡെൻസർ റീജിയനും ഉണ്ട് തിന്ന റീജിയനുണ്ട് ആ സെല്ലിൻ്റെ അഥവാ ആ സ്പെസും എൻ്റെ ഡെൻസർ റീജ്യനിലോട്ടാണ് ലൈറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ലൈറ്റ് ഡീവിയേറ്റ് ചെയ്തു പോകുന്നു ആ റീജിയൻ നമുക്ക് ഡാർക്കായിട്ട് അപ്പിയർ ചെയ്യുന്നു എന്നാൽ ആ സ്പെസും എൻ്റെ തിന്ന റീജിയനിലോട്ടാണ് ലൈറ്റ് വന്ന് പതിക്കുന്നെന്നുണ്ടെങ്കിൽ അതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും ഡീവിയേഷൻ സംഭവിക്കില്ല ആ റീജിയനിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നു ആ റീജിയൻ നമുക്ക് ബ്രൈറ്റായിട്ടും അപ്പിയർ ചെയ്യുന്നു അതാണ് പ്രിൻസിപ്പിളിൽ പറയുന്നത് അതായത് ഡിഫറൻസ് ഇൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എമംഗ് ഡിഫറൻറ്റ് സെല്ലുലാർ കോമ്പോണൻസ് കോസ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ഡിഫറൻസ് ഇൻ ദ ഫേസ് ഓഫ് ലൈറ്റ് പാസ് ദം റിഫ്രാക്റ്റീവ് ഡിഫറൻസ് വരുന്നതിനനുസരിച്ചിട്ട് ഓരോ സെൽ കോമ്പോണൻ്റിലൂടെയും ലൈറ്റ് പാസ് ചെയ്യുന്നതിലും എന്താണ് ഡിഫറൻസ് ഉണ്ട് ഡീവിയേഷൻ സംഭവിക്കാം അല്ലെങ്കിൽ ഡീവിയേഷൻ സംഭവിക്കാതിരിക്കാം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദയർ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് ബൈ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു ഓക്കെ അതെന്താണെന്ന് നമുക്ക് വേറൊരു സ്ലൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പറയാം അതിന് മുന്നേ പാരലായിട്ടുള്ള ഇൻസിഡൻറ്റ് റേസ് വന്ന് ഡെൻസർ റീജിയനിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ ദേ വുഡ് ബി ഡിഫ്രാക്റ്റഡ് അതായത് റേസ് വന്നിട്ട് ഡെൻസർ റീജിയനിൽ വന്ന് പതിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും അവിടെ റേസിൻ്റെ ഡിഫ്രാക്ഷൻ അഥവാ ഡീവിയേഷൻ അറ്റ് വേരിയസ് ആയിട്ടുള്ള ആംഗിൾ ഫ്രം ഇറ്റ്സ് നോർമൽ പാത്ത് അതായത് ഡീവിയേഷൻ സംഭവിച്ചു ഡെൻസർ റീജിയനിൽ വന്ന് പതിക്കുന്ന പാരലായിട്ടുള്ള റേയ്സിന് അത്തരത്തിലുള്ള റീജിയൻസ് വുഡ് അപ്പിയർ ഡാർക്കർ അതേപോലെ തന്നെ ആ ഡീവിയേറ്റഡ് ആയിട്ടുള്ള ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് വൺ ബൈ ഫോർ ആയിട്ട് കുറയുകയും ചെയ്യും ലൈറ്റ് റൈസ് വേവ് ലെങ് ലൈറ്റിൻ്റെ വേവ്സ് ഉണ്ടല്ലോ ആ വേവിൻ്റെ വേവ് ലെങ്ത് എന്ത് ചെയ്യുന്നു ഡീവിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ വൺ ബൈ ഫോർ ആയിട്ട് കുറയുന്നു അതേസമയം ലൈറ്റ് സ്ട്രൈക്കിംഗ് ദ തിന്ന റീജിയൻ തിന്ന റീജിയൻ ഓഫ് ദ സ്പെസിമെന്റിൽ വന്നിട്ടാണ് ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ദേ വുഡ് ബി ട്രാൻസ്മിറ്റഡ് ഡിറക്ട്ലി വിത്തൗട്ട് എനി ഡീവിയേഷൻ ഒരു ഡീവിയേഷനും ഇല്ലാതെ അവർ എന്ത് ചെയ്യുന്നു തിന്ന റീജിയനിലൂടെ കടന്നു പോകും അത്തരത്തിലുള്ള റീജിയൻസ് എന്ത് ചെയ്യുന്നു ബ്രൈറ്റർ ആയിട്ട് അപ്പിയർ ചെയ്യുന്നു മനസ്സിലാക്കി തരാം അടുത്ത സ്ലൈഡ് നോക്കൂ നമുക്ക് വഴിയെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി മനസ്സിലാവും അതായത് ഇതാണെന്ത് നമ്മുടെ ഒരു ലൈറ്റ് വേവ് ഈ ലൈറ്റ് വേവിൻ്റെ ഇവിടെ ഇവിടുന്ന് മുതൽ ഇവിടെ വരെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്ത് അതിൻ്റെ ഹാഫ് പോർഷനാണ് ലാമ ബൈ ടു അതിൻ്റെ ഹാഫാണ് ലാമ ബൈ ഫോർ അപ്പോൾ നമ്മൾ അപ്പുറത്ത് പറഞ്ഞു ഡീവിയേഷൻ സംഭവിച്ച ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നു അതിൻ്റെ വേവ് ലെങ്ത് ലാംഡ ബൈ ഫോർ ആയിട്ട് കുറയുന്നു എന്നാൽ ഡീവിയേഷൻ സംഭവിക്കാതെ ഡയറക്റ്റായിട്ട് പാസ് ചെയ്യുന്ന ലൈറ്റ് റേസിൻ്റെ വേവ് ലെങ്ത്ത് ലാംഡ ബൈ ഫോർ ആയിട്ട് ഫാസ്റ്റൻ ചെയ്യുകയും ചെയ്യും അപ്പം എന്താ ലാംഡാ ബൈ ഫോർ എന്ന് മനസ്സിലായില്ലേ ഈ വേവ് ലെങ്ത്തിൻ്റെ ഈ ഈ ഒരു വേവ് ലെങ്ത്ത് ലാംഡ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ ഒരു വേവ് ലെങ്ത്താണ് ഇതാണ് ലാംഡ എന്ന് പറഞ്ഞു അതിൻ്റെ ഹാഫാണ് ലാംഡ ബൈ ടു ഇതാണ് ലാംഡ ബൈ ഫോർ അപ്പം ലാംഡ ബൈ ഫോർ എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ പറഞ്ഞു ഡെൻസർ ആയിട്ടുള്ള റീജിയനിലൂടെ ലൈറ്റ് റേസ് പാസ് ചെയ്യാണ് ഇതാണ് നമ്മുടെ വേവ് എന്ന് പറയുന്നത് ഇത് പാസ് ചെയ്യുന്നതേ ഒരു സെല്ലിൻ്റെ ഡെൻസർ ആയിട്ടുള്ള റീജിയനിലൂടെയാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ വേവ് ലെങ്ത് എന്ത് ചെയ്യുന്നു അത് ഡീവിയേഷൻ സംഭവിക്കും ഒന്നാമത്തെ കേസ് ഡെൻസർ ഡെൻസർ റീജിയനിലൂടെ പാസ് ചെയ്യുമ്പോൾ ഡീവിയേഷൻ സംഭവിക്കുന്നു അതായത് അതിൻ്റെ വേവ് ലെങ്ത് വൺ ബൈ ഫോർ ലാംഡ് എന്ത് ചെയ്യുന്നു കുറയുന്നു അപ്പം എന്ത് ചെയ്തു ചെറുതായി പോവുകയാണ് ചെയ്തത് ഓക്കെ ഇതിൻ്റെ സൈസും ഇതിൻ്റെ സൈസും ഡിഫറെൻ്റ് അല്ലേ ഇനി ഈ ഒരു ഡീവിയേഷൻ സംഭവിച്ചിട്ടുള്ള ഈ ഒന്നും കൂടി അല്ലെങ്കിൽ ചെറുതായി കാണിച്ചോ വൺ ബൈ ഫോർ വേവ് ലെങ്ത് എന്ത് ചെയ്തു കുറഞ്ഞു ഇതെന്താണ് ഡെൻസർ റീജനിലൂടെയാണ് പാസ് ചെയ്തത് ഇതിനെന്താ സംഭവിച്ചത് ഡീവിയേഷൻ സംഭവിച്ചു ഇതിന് ഡീവിയേഷൻ സംഭവിച്ചു ഇത് നമ്മൾക്ക് ഇമേജിൽ എന്തായിട്ട് അപ്പ്യർ ചെയ്യുക ഡാർക്കായിട്ടാണ് അപ്പ്യർ ചെയ്യുക ഓക്കെ ഡാർക്കായിട്ട് അപ്പിയർ ചെയ്യുന്നു അതേസമയം ഒരു വേവ് ലെങ്ത്ത് ഇതേപോലെ തന്നെ ഒരു ലൈറ്റ് റൈസ് പാസിങ് ത്രൂ തിന്നർ റീജിയൻ തിന്നർ റീജിയനിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അതിൻ്റെ വേവ് ലെങ്ത്ത് വൺ ബൈ ഫോർ ഫാസ്റ്റും ചെയ്യാണ് ചെയ്തത് ഇതിൽ കണ്ടോ വലുതായി വൺ ബൈ ഫോർ ഫാസ്റ്റൻ ചെയ്തു കാരണം അവിടെ ആ തിന്ന റീജ്യനിലൂടെ അവർ ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തത് അൺഡീവിയേഷൻ അൺഡിഫ്രാക്റ്റഡ് ആണത് ഡിഫ്രാക്ഷൻ സംഭവിച്ചില്ല ഡീവിയേഷൻ സംഭവിച്ചില്ല ദേ ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ തിന്ന റീജ്യൻ അവർ ട്രാൻസ്മിറ്റ് ചെയ്തു ആ ഒരു ഏരിയ നമുക്ക് ഇമേജിൽ നോക്കുന്ന സമയത്ത് ബ്രൈറ്റർ ആയിട്ടാണ് കാണുക ബ്രൈറ്റായിട്ടുള്ള റീജിയനാണ് ഓക്കെ അതേസമയം ഇവിടെ വേറൊരു പോയിന്റും കൂടി ഉണ്ട് ഡാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ലോ ഇൻറ്റൻസിറ്റി ലൈറ്റ് ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഇൻറ്റെൻസിറ്റി ഓഫ് ലൈറ്റ് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് അതായത് ലൈറ്റ് ഇൻറ്റൻസിറ്റി വേരിയേഷൻ്റെ ബേസിലാണ് നമുക്ക് ഇമേജ് വിഷ്വലൈസ് ചെയ്യുന്നത് ലൈറ്റ് ഇൻറ്റൻസിറ്റി വേരിയേഷൻ അതിനെയാണ് എന്തു പറയുന്നത് ഡാർക്കറായി കാണുന്നു ബ്രൈറ്റർ ആയി കാണുന്നു അതായത് ലോ ഇൻ്റൻസിറ്റിയിൽ കാണുന്നു ഹൈ ഇൻറ്റൻസിറ്റിയിൽ കാണുന്നു ആ ഇൻറ്റൻസിറ്റി വേരിയേഷൻ ലൈറ്റ് ഇൻറ്റൻസിറ്റി വേരിയേഷനെ നമ്മൾ എന്ത് വിളിക്കും കോൺട്രാസ്റ്റ് അതാണ് കോൺട്രാസ്റ്റ് ഹെൻസ് ദ നെയിം ഈസ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി അതുകൊണ്ടാണ് നമ്മൾ ഈ മൈക്രോസ്കോപ്പിനെ മൈക്രോസ്കോപ്പിനെന്ത് വിളിക്കുന്നത് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി ഫേസ് മീൻസ് ലൈറ്റ് ലൈറ്റിൽ വരുന്ന കോൺട്രാസ്റ്റ് ലൈറ്റ് ബ്രൈറ്റ് ആയിട്ടും വരുന്നുണ്ട് ഡാർക്ക് ആയിട്ടും വരുന്നുണ്ട് ലൈറ്റിന്റെ ഡിഫറൻറ്റ് ഷെയ്ഡ്സ് അതുകൊണ്ടാണ് നമ്മളിതിനെ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി എന്ന് വിളിച്ചത് മനസ്സിലായി എന്ന് വിചാരിക്കണു ഇതിൽ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടിയും പറഞ്ഞു കൺസ്ട്രക്റ്റീവ് ഇൻഡഫറൻസ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻഡഫറൻസ് അനുസരിച്ചിട്ടാണെന്ന് പറഞ്ഞു അതായത് ഇതാ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അവിടെ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇതാ വേവ് രണ്ട് വേവ്സ് തമ്മിൽ ലൈറ്റ് വേവ്സ് അമ്മിൽ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു കൺസ്ട്രക്ഷൻ ആണ് അവിടെ നടന്നത് അപ്പോൾ അവിടെ വൺ ബൈ ഫോർ ലാംഡ് എന്ത് ചെയ്തു ഇൻക്രീസ് ചെയ്തു ഇവർ തിന്ന റീജ്യനിലൂടെ പാസ് ചെയ്ത ആൾക്കാരാണ് എന്നാൽ അതേപോലെ തന്നെ ലൈറ്റ് റേസ് എന്ത് ചെയ്തു ഡെൻസർ റീജ്യനിലൂടെ പാസ് ചെയ്ത സമയത്ത് അവരുടെ ലൈറ്റ് ക്യാൻസൽ വേവ് ക്യാൻസൽ ചെയ്ത് പോവുക ചെയ്തു വൺ ബൈ ഫോർ ലാമ്പഡ് എന്ത് ചെയ്തു അവിടെ കുറഞ്ഞു അതിനെ നമ്മൾ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഇൻഡഫറൻസ് എന്നും പറയുന്നു ഇത് മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഈ ഒരു സംഭവം ഇത് നിങ്ങൾ എഴുതൊന്നും വേണ്ടത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് ഓക്കെ ഇത്രയും മനസ്സിലായല്ലോ ഇനി നമുക്ക് പാത്ത് ഓഫ് ലൈറ്റ് റേസ് നോക്കാം ഓക്കെ പാത്ത് ഓഫ് ലൈറ്റ് റേസ് നോക്കാം ആദ്യം ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നു ആനുലാർ ഡൈഫ്രത്തിലൂടെ പാസ് ചെയ്യുന്നു ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നു ആനുലാർ ഡൈഫ്രത്തിലൂടെ പാസ് ചെയ്തു അതിൻ്റെ സോഴ്സിൽ നിന്ന് ലൈറ്റ് റേസ് ലൈറ്റ് സോഴ്സിൽ നിന്നും വരുന്നു ആനുലാ ഡൈഫ്രത്തിൻ്റെ പെരിഫറൽ ആയിട്ടുള്ള റീജിയനിലൂടെ എന്ത് ചെയ്തു അവർ പാസ് ചെയ്തു അതിനുശേഷം കണ്ടെൻസർ ലെൻസിലെത്തുന്നു കണ്ടൻസർ ലെൻസ് എന്ത് ചെയ്യുന്നു ഈ ലൈറ്റിനെ കളക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിലോട്ട് അഥവാ നമ്മുടെ സ്പെസ്മെല്ലിലോട്ട് എത്തിക്കുന്നു സ്പെസ്മെല്ലിലോട്ടെത്തിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ഈ ലൈറ്റ് റേസ് എന്ന് പറയുന്നത് രണ്ടായി മാറും ഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള റേ ഉണ്ടാവും അൺഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള റേ ഉണ്ടാവും നമുക്കറിയാം സ്പെസിമെല്ലിൽ എന്ത്ണ്ട് ഡെൻസർ റീജിയനുണ്ട് തിന്ന ഉണ്ട് തിന്ന റീജിയൻസും ഉണ്ട് അപ്പോൾ തിന്നറായിട്ടുള്ള റീജിയനിലൂടെ പോകുന്ന ലൈറ്റ് റേസ് ആണ് ഈ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളത് സ്ട്രൈറ്റ് ലൈൻ അവർക്ക് ഡിഫ്രാക്ഷൻ ഒന്നും സംഭവിച്ചില്ല ദേ ആർ കോൾഡ് അൺഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള റേ ആയിട്ട് മാറി അവർ പിന്നെ ഡെൻസർ ആയിട്ടുള്ള റീജിയനിലൂടെ പോണതാണ് ഈ ഡോട്ടഡ് ലെൻസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് അവിടെ എന്ത് ചെയ്തു ആ സ്പെസ്മെൻ്റ് ഡെൻസർ റീജിയനിലൂടെ പോയപ്പോൾ ഇങ്ങനെ അവർക്ക് ഡിഫ്രാക്ഷൻ സംഭവിച്ചു അതായത് ഡീവിയേഷൻ സംഭവിച്ചു ദേ ആർ ഡിഫ്രാക്റ്റഡ് റേ അതാണ് നമ്മൾ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് അതിനുശേഷം ഈ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ സ്പെസിമെന്റ് തട്ടിയിട്ട് ലൈറ്റ് രണ്ടായി മാറി ഡിഫ്രാക്റ്റഡും അൺഡിഫ്രാക്റ്റഡും ആയിട്ട് മാറി അതിനുശേഷം അവർ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ എന്ത് ചെയ്തു രണ്ടായിട്ട് പോകുന്നു അതിനുശേഷം അവർ ഫേസ് പ്ലേറ്റിലോട്ട് എൻറ്റർ ചെയ്യുന്നു ഫേസ് പ്ലേറ്റിലോട്ട് എൻറ്റർ ചെയ്തതിന് ശേഷം ഈ ഡിഫ്രാക്റ്റഡ് ഡിഫ്രാക്റ്റഡ് റേ ഉണ്ടല്ലോ ഡോട്ടഡ് ലെൻസ് അഥവാ ഡീവിയേറ്റഡ് ആയിട്ടുള്ള റേ അവരുടെ വേവ് ലെങ്ത് വൺ ബൈ ഫോർ ആയിട്ട് കുറയുകയും അതേസമയം അൺ ഡീവിയേറ്റഡ് ആയിട്ടുള്ള റേ ഉണ്ട് അൺഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള റേ അവരുടെ വേവ് ലെങ്ത് എന്ത് ചെയ്യുന്നു വൺ ബൈ ഫോർ ലാമഡ ബൈ ഫോർ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫാസ്റ്റൻ ചെയ്യുന്നു എന്നിട്ട് ഡിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ഡാർക്ക് ആയിട്ടും അൺഡിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിട്ടും അതായത് ഇത് ലോ ഇൻറ്റെൻസിറ്റി ഓഫ് ലൈറ്റിലും ഇത് ഹൈ ഇൻറ്റെൻസിറ്റി ഓഫ് ലൈറ്റിലും നമുക്ക് ഇമേജിൽ അപ്പിയർ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇമേജ് എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത് അതായത് ലൈറ്റ് റെയ് എൻ്റർ ചെയ്യുന്നു ആൻഡുല ഡൈഫ്രത്തിലോട്ട് ഫ്രം ഇറ്റ് സോഴ്സ് ദെൻ ഇറ്റ് പാസസ് ത്രൂ ദ കണ്ടെൻസർ ലെൻസ് ആൻഡ് ഗെറ്റ് ഫോക്കസ്ഡ് ഓൺ ടു സ്പേസിമെൻ ആസ് എ ലൈറ്റ് ട്രാൻസ്മിറ്റർ ത്രൂ ദ സ്പേസിമെൻ ഇറ്റ് ക്രിയേറ്റ് ഡിഫ്രാക്റ്റഡ് ആൻഡ് അൺഡിഫ്രാക്റ്റഡ് റേസ് ദെൻ ദ ലൈറ്റ് റേസ് പാസസ് ത്രൂ ദി ഒബ്ജെക്റ്റീവ് ലെൻസ് ദെൻ ത്രൂ ഫേസ് പ്ലേറ്റ് ആസ് ഇറ്റ് പാസസ് ത്രൂ ദി ഫേസ് പ്ലേറ്റ് ഡിഫ്രാക്റ്റഡ് അല്ലെങ്കിൽ ഡിവിയേറ്റഡ് റേയ്സ് റിട്ടയർഡ് എബൌട്ട് lambda by 4 wavelength at the same time undeviated light ray is fastened or increased by lambda by 4 now the clear image is formed ഇനി ഇതിൻ്റെ അഡ്വാൻ്റേജസ് നോക്കാം ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലിയർ ഇമേജ് ഓഫ് അൺസ്റ്റെയിൻഡ് അല്ലെങ്കിൽ അൺട്രീറ്റഡ് ആയിട്ടുള്ള ലിവിംഗ് സെൽസ് ആണ് അതുപോലെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് പോസിബിലിറ്റി ഫോർ ഡാമേജ് ആൻഡ് മോഫോളജിക്കൽ ഓൾട്ടറേഷൻസ് ഓഫ് ദി മെറ്റീരിയൽ ഡ്യൂറിങ് ഇറ്റ്സ് കെമിക്കൽ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റെയിനിങ് അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള സെൽസിനെ തന്നെ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റെയിനിങ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഡാമേജസ് മോഫോളജിക്കൽ ഓൾട്ടറേഷൻസ് പിന്നെ അതിൻ്റെ കെമിക്കൽ പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടാവുന്ന ചെയ്യുന്ന സമയത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിവിങ് ണല്ലോ ഒബ്സർവ് ചെയ്യുന്നത് സ്റ്റെയിനിങ്ങിന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ ദെൻ ഇറ്റ് പ്രൊഡ്യൂസ് എസ് ബെറ്റർ കോൺട്രാസ്റ്റ് ഫൈൻ ഇന്റേണൽ ഡീറ്റെയിൽസ് ബൈ ഒപ്റ്റിക്കൽ മെക്കാനിസംസ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഡാർക്ക് ഫീൽഡിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓർഗാനിസം ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് ഒന്നും കാണാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിലാണെങ്കിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒരു ഫൈൻ ഇൻ്റർണൽ ഡീറ്റെയിൽസ് പോലും നമുക്ക് ബെറ്റർ കോൺട്രാസ്റ്റോട് കൂടിയിട്ട് കാണാൻ പറ്റും ബൈ ഒപ്റ്റിക്കൽ മെക്കാനിസം അതുപോലെ തന്നെ പ്രൊലോങ്ഡ് ഒബ്സർവേഷൻ ഓഫ് ലിവിങ് സെൽ ഇവിടെ എനേബിൾ ചെയ്യുന്നുണ്ട് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഐഡിയൽ ഓൺലി ഫോർ ഒബ്സർവിങ് ഇൻഡിവിജ്വൽ സെൽ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള സെല്ലേഴ്സിനെ മാത്രം നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ ഐഡിയൽ ആയിട്ടുള്ള അതുപോലെ തന്നെ ചില കേസിലൊക്കെ ഹാലോ ഫോമേഷൻ ഉണ്ടാവുന്നുണ്ട് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിയിൽ അതായത് സെപ്പറേഷൻ ഓഫ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഡീവിയേറ്റഡ് ആയിട്ടുള്ള റേ ഡീവിയേറ്റഡും അതുപോലെ അൺഡീവിയേറ്റഡ് അല്ലെങ്കിൽ ഡിഫ്രാക്റ്റഡ് അല്ലെങ്കിൽ അൺഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ആ റേസ് ഉണ്ടല്ലോ അതിൻ്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ പാർഷ്യൽ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റൊക്കെ ആയിട്ടാണ് നടക്കുക അപ്പോൾ അവിടെ ഹാലോ ഫോമേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇനേബിൾ ദ ഇൻ എനേബിൾ ടു ഡിസ്റ്റിംഗ്വിഷ് ലിവിങ് സെൽ ഫ്രം സറൗണ്ടിങ് മീഡിയത്ത് നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും ലിവിങ് സെല്ലിനെ അതുപോലെ തന്നെ യൂസ്ഫുൾ ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ വേരിയസ് സെൽ കമ്പോണൻറ്റ്സ് ആൻഡ് ഓൾസോ ഫോർ ഒബ്സേർവിംഗ് ദി എഫക്റ്റ് ഓഫ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഏജൻസ് ഓൺ ലിവിങ് സെൽ വേരിയസ് സെൽ കമ്പോൺസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനും ഓരോ ലിവിങ് സെല്ലിലുമുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഏജൻറ്സിൻ്റെ എഫക്റ്റും നമുക്ക് മനസ്സിലാകാൻ പറ്റും ഒബ്സർവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്റ്റഡി ചെയ്യാൻ പറ്റും ഈവൻസ് ഓക്കൂറിൻ ടൂറിങ് മൈട്രോസിസ് മിയോസിസ് ആൻഡ് സെൽസൈക്കിൾ പിന്നെ ഓൾ കൈൻഡ്സ് ഓഫ് സെല്ലുവാർ മൂവ്മെന്റ്സ് ഇൻക്ലൂഡിംഗ് ക്രോമസോൾ മൂവ്മെന്റ് ക്രമസോമൽ മൂവ്മെന്റ് ജ്യൂറിംഗ് സെൽ ഡിവിഷൻ സെൽ ഡിവിഷൻ്റെ സമയത്തുള്ള ക്രോമസോമൽ മൂവ്മെന്റ് ക്യാൻ ബി ഡിടെക്റ്റഡ് ബൈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി അതുപോലെ ദേ എനേബിൾ ദ സ്റ്റഡി ഓഫ് മെംബ്രെയിൻ പെർമബിലിറ്റി പിനോസൈറ്റോസിസ് ആൻഡ് ഫാഗോസൈറ്റോസിസ് അതുപോലെ തന്നെ ദേ ആർ യൂസ്ഫുൾ ഇൻ ഒബ്സർവിങ് ലിവിങ് സെൽ ആൻഡ് ടിഷ്യൂ അതുപോലെ തന്നെ ഇൻ ടിഷ്യൂ കൾച്ചർ ടിഷ്യൂ കൾച്ചറിൽ ലിവിങ് സെൽ ടിഷ്യൂവിനൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം പിന്നെ ഇതിൻ്റെ മുമ്പത്തെ പാർട്ടുകളൊക്കെ ഞാൻ അതിൻ്റെ ലിങ്ക് അതിൻ്റെയൊക്കെ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കണ്ടിട്ട് ഇത് കാണാണെങ്കിൽ ഒന്നും കൂടി മനസ്സിലാവും കാരണം കണ്ടിന്യൂസ് ആണ് വീഡിയോ താങ്ക് യു